ജൂൺ നാലാം തീയതി പെട്ടി പൊട്ടിക്കുമ്പോൾ വാഴുന്നവർ ആരാണെന്നും വീഴുന്നവർ ആരാണെന്നും ഉള്ള വലിയ ചർച്ച നടക്കുകയാണ് അവകാശവാദങ്ങൾക്ക് യാതൊരു കുറവുമില്ല പന്ത്രണ്ട് സീറ്റ് വരെ നേടുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ അവകാശപ്പെടുമ്പോൾ അതിൽ അവരുടെ പഴയ രണ്ട് സീറ്റുകൾ കാണുന്നില്ല ആലപ്പുഴയും കോട്ടയവും പക്ഷേ ഇവിടെ നിന്ന് ജില്ലാ കമ്മിറ്റികൾ കയറ്റി അയച്ച കണക്കിൽ ഇരുവരും പത്തിരുപത്തയ്യായിരം വോട്ടിന് കടന്നുകൂടുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിലും മുന്നണിക്ക് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ പന്ത്രണ്ട് സീറ്റ് കഴിഞ്ഞാൽ പ്രേമേന്ദ്രനും രണ്ട് ലീഗും ആകെ പതിനഞ്ച് ബാക്കി അഞ്ച് സീറ്റ് ആ അഞ്ച് സീറ്റ് കോൺഗ്രസിനാണ് ലഭിക്കുന്നത് അപ്പോൾ അഞ്ച് സീറ്റ് മാത്രമേ ഗോവിന്ദൻ മാഷ് കോൺഗ്രസ്സിന് കൊടുത്തിട്ടുള്ളൂ അതിൽ തന്നെ ജില്ലാ കമ്മിറ്റികളുടെ കണക്ക് ശരിയാണെങ്കിൽ രണ്ടും കൂടെ ഇടതിന് കിട്ടിയാൽ പതിനേഴ് എന്താ ഗൃതി കോൺഗ്രസിനും യു ഡി എഫിനും എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് അടിയന്തിരമായി പരിശോധിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിച്ച ഏക സീറ്റാണ് ആലപ്പുഴ അവിടെ കെ സി വേണുഗോപാൽ വന്ന് നിൽക്കാൻ കാരണം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവാകാനുള്ള അമിതമായ ആഗ്രഹം മാത്രമാണ് ഇതിന് സൗകര്യമുണ്ടാകുമോ എന്നറിയില്ല ഏതായാലും അങ്ങനെ സംഭവിച്ചാൽ കൈവശമുള്ള ഒരു രാജ്യസഭാ സീറ്റ് എന്ന നീക്കുമായി നഷ്ടപ്പെടുത്തിയിട്ടുള്ള കളിയാണ് വേണുഗോപാൽ കളിച്ചത് അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഇനിയാണ് രസം കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ സാമുദായിക പരിഗണന അത്യാവശ്യമായി മാറി എതിർ സ്ഥാനാർത്ഥി മുസ്ലിമാണ് അതിന് കോൺഗ്രസ് പട്ടികയിൽ ഒരു മുസൽമാനെ തിരികെ കയറ്റാനാണ് ഷാഫി പറമ്പലിനെ വടകരയ്ക്ക് കയറ്റി അയച്ചത് അപ്പോൾ മുരളിയെ ഒതുക്കണം വടകരയിൽ അതിന് ടി എൻ പ്രതാവിനെ പുറത്താക്കി പരിഹാരമുണ്ടാക്കി ഇനി പാലക്കാട് വടകര തൃശ്ശൂർ ആലപ്പുഴ മണ്ഡലങ്ങളിലെ പെട്ടി പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ ബാക്കി കാണാം ഷാഫിയെ പാലക്കാട് മണ്ഡലത്തിൽ തന്നെ നിലനിർത്തിയിരുന്നുവെങ്കിലോ ഒഴുവരുന്ന നിയമസഭാ സീറ്റ് ശ്രീകണ്ഠന് വാഗ്ദാനം നൽകിയാൽ മാത്രം മതിയായിരുന്നു അല്ല എങ്കിൽ സുധാകരനെ വടകരയ്ക്ക് നിയോഗിച്ചിട്ട് മലപ്പുറം ജില്ല കഴിഞ്ഞാൽ ഏറ്റവും അധികം മുസ്ലിം വോട്ടർമാരുള്ള കണ്ണൂർ കണ്ണൂർ പുതിയ മുസ്ലിം സ്ഥാനാർത്ഥികളെ ആരെങ്കിലും പരീക്ഷിച്ചിരുന്നുവെങ്കിലും സംഗതി മാറിയനെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു മത്സരത്തെ കോൺഗ്രസും യു ഡി എഫും അർഹിക്കുന്ന പ്രാധാന്യത്തോടെ നോക്കി കണ്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല പഴുത്തഴുകിയ കൂഴച്ചക്ക ആളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്നത് പോലെ അല്ലെങ്കിൽ അത് വീഴുന്ന വിധം നിൽക്കുന്ന കുറേയേറെ സ്ഥാനാർത്ഥികളായിരുന്നു കോൺഗ്രസും യു ഡി എഫും അവതരിപ്പിച്ചത് സ്ഥാനമാനങ്ങളേറുമ്പോൾ ഒരു കുഴപ്പമുണ്ട് തങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ആരും തങ്ങളോട് നേരിട്ട് പറയില്ല നേരിട്ട് കാണുമ്പോൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ളതുപോലെ വിസർജ്യത്തിന് പോലും മുല്ലപ്പൂവിൻ്റെ സുഗന്ധമാണെന്നേ സ്തുതി പാഠക സംഘം പറയുകയുള്ളു ഇത് വിശ്വസിച്ച് താനാണ് വലിയവനെന്ന് കരുതി നടക്കുന്നവൻ വീഴ്ത്തപ്പെട്ടവനാകും ഇടത് ചെവി കൊണ്ട് കേട്ടത് വലത് ചെവിയിലൂടെ കളഞ്ഞവൻ രക്ഷപ്പെടും കേൾക്കുന്നതെന്തും കൃത്യമായി വിശകലനം ചെയ്യുകയും നല്ല ആരോഗ്യപരമായി വിമർശിക്കുന്നവരെ കണ്ടെത്തുകയും കൂടെ നിർത്തുകയും ചെയ്യുന്നവൻ രാഷ്ട്രീയത്തിൽ വിജയിക്കും ഈ നിലയിൽ പോയാൽ യു ഡി എഫിൻ്റെ ഗതി ഇനി എന്തായിരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചിന്തിക്കുന്നത് അടിസ്ഥാനപരമായി നോക്കിയാൽ ഇക്കുറി പകുതി സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നാൽ യു ഡി എഫ് പിരിച്ചുവിട്ടതിന് സമമായി മാറും ഏതാണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയും വിഭിന്നമല്ല അത് കാത്തിരുന്ന് കാണേണ്ടതാണ് യു ഡി എഫ് എന്ന് പറഞ്ഞ് കോൺഗ്രസ് മാത്രമായി മാറി അപ്പോൾ ചോദിക്കും ലീഗ് എവിടെയെന്ന് ഉണ്ട് അവർ യു ഡി എഫിനുള്ളിൽ തന്നെ ഒരു തിരുത്തൽ ശക്തിയായി നിലകൊള്ളുന്നു ഇത്തവണ സത്യത്തിൽ അവർക്ക് കിട്ടിയ രണ്ട് സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയായിരുന്നു അവിടെ ജയിക്കാനുള്ള തന്ത്രങ്ങൾ അവർ മെനഞ്ഞു പക്ഷേ കൂട്ടുത്തരവാദിത്തം കാണിച്ചില്ല അത് തിരിച്ചറിയണമെങ്കിൽ നാലാം തീയതി വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വിലയിരുത്തിയാൽ മതി നാല് ലക്ഷത്തിൽ നിന്നും പകുതിയിൽ താഴെ പോയാൽ അത്ഭുതപ്പെടേണ്ട നിയമസഭയിലെ അംഗമലം അവർ ഒരു സീറ്റ് കൂടി അധികം ചോദിച്ചു പഴയ കുടുംബ പാരമ്പര്യമനുസരിച്ച് എൻ്റെ ഉപ്പാപ്പക്ക് ഒരന ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞ് കോൺഗ്രസ് സീറ്റുകൾ വിട്ടുകൊടുത്തില്ല ഒന്നാമതൊരു സീറ്റ് പരസ്യമായി ചോദിച്ചത് തന്നെ മുസ്ലിം ലീഗിൻ്റെ തെറ്റാണ് തൊഴുത്തിൽ കുത്ത് മേച്ചിൽ പുറത്ത് കാണിക്കരുതായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അഞ്ചാം മന്ത്രിയെ ചോദിച്ചെടുത്ത് തുടങ്ങിയതാണ് ആ തൊഴുത്തിൽ കുത്ത് മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് മുമ്പ് അഞ്ചാം മന്ത്രിയെ ചോദിച്ച് ധാരണ വരുത്തി അന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നേൽ ഒരു കുഴപ്പവും ആരും അറിയില്ലായിരുന്നു ചോദ്യവും പറച്ചിലും പരസ്യമാകുമ്പോഴാണ് കുഴപ്പങ്ങൾ ആരംഭിക്കുന്നത് ഏതായാലും യു ഡി എഫിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാണ് യു ഡി എഫിനെ ഈ രീതിയിൽ എത്തിച്ചത് ആരാണെന്ന് ഉറപ്പായും പരിശോധിക്കേണ്ട വിഷയമാണ് യു ഡി എഫ് കണ്ടുപിടിച്ച രണ്ട് പ്രധാന നേതാക്കൾ കരുണാകരനും കെ എം മണിയും യു ഡി എഫിൻ്റെ തന്നെ ആക്രമണത്താൽ നെഞ്ചുപൊട്ടി മരിച്ചു യു ഡി എഫിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയെയും അതേപോലെ അതേ മന്ത്രിസഭയിലെ പ്രമുഖനായിരുന്ന കെ എം മണിയും ഏതെല്ലാം നിലയിൽ അപമാനിക്കാമോ ആ രീതിയിലെല്ലാം അപമാനിച്ചു ഒടുവിൽ വീഴ്ത്തപ്പെട്ട ചാണ്ടിയെ വാഴ്ത്തപ്പെട്ടവനായി ചിത്രീകരിച്ച് പുതുപ്പള്ളി ഉപ തെരഞ്ഞെടുപ്പ് ജയിച്ചതും ചരിത്രം ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ശക്തി ഒരാൾ മാത്രമോ അതോ പലർ ചേർന്നോ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടാൽ അതിൻ്റെ കാരണങ്ങൾ അത് നാളെ പറയാം